بسم الله الرحمن الرحيم. قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. يا بني إنها إن تك مثقال حبة من حرزل فتكن في صخرة أو في السماوات أو في الأرض يأتي بها الله، إن الله لطيف خبير. صدق الله العظيم. هذا النير آية سهودر ماري سهودر ماري الله سبحانه وتعالى കൽപ്പിച്ചത് പ്രകാരം ജീവിതത്തിന്റെ എല്ലാ ഓരോ സന്ദർഭങ്ങളിലും തഖ്വ ഉള്ളവരായിരിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ആദ്യമേ തന്നെ വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിലെ സൂറ ലുഖ്മാൻ 16-ാമത്തെ ആയത്താണ് ഞാനിവിടെ പുതുക്കേൽപ്പിച്ചിട്ടുള്ളത്. അവിടെ ലുഖ്മാൻ അലൈഹിസ്സലാം പറയുകയാണ്: യാ ബുനയ്യ, എന്റെ കുഞ്ഞുമോനെ, ഇന്നഹ ഇൻ തകു മിസ്ഖാൽ ഹബ്ബത്തിൻ മിൻ ഹർദൽ. കർമ്മം അത് കടുകുമണി തൂക്കമോ അത്രത്തോളമാണ് എന്ന് കേൾക്കുക. പതക്കും പി സഹ്ര, എന്നിട്ട് അതൊരു പാറക്കെട്ടിന്റെ ഉള്ളിലോ, ഔഫി സമാദാത്തി ഔഫിൽ അർദ്, ആകാശങ്ങളിൽ എവിടെയെങ്കിലുമോ അല്ലെങ്കിൽ ഭൂമിയിൽ എവിടെയെങ്കിലുമോ ആണെന്ന് വെക്കുക. യക്തി ബി അല്ലാ, പക്ഷെ അല്ലാഹു അത് കൊണ്ടുവരും. ان الله لطيف خبير, الله നിഗൂഢ ജ്ഞാനിയും സൗമ്യനും സൂക്ഷ്മജ്ഞനുമാണ്. പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് വിശദാംശങ്ങൾ പറഞ്ഞിട്ടില്ലാത്ത, എവിടെ ജനിച്ചു, ഏത് സമൂഹത്തിൽ എങ്ങനെ പ്രവർത്തിച്ചു എന്നൊന്നും വിശദീകരിച്ചിട്ടില്ലാത്ത, എന്നാൽ ധാരാളം ഉപദേശങ്ങളും മൂല്യങ്ങളും അതിന് മാതൃകയാക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യപ്പെട്ടിട്ടുള്ള മഹാവ്യക്തിത്വമാണ് ലുഖ്മാൻ അലൈഹിസ്സലാം. വേറെയും ഒരുപാട് ഉപദേശങ്ങൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്, ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നതായിട്ട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ അതിനർത്ഥം മനുഷ്യജീവിതത്തിന് ആവശ്യമായ മൂല്യങ്ങളും ധാർമ്മികതയും ഒക്കെ ഒരു പുതിയ സംഭവമല്ല. അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നടാടെ അവതരിപ്പിക്കുന്ന ഒരു പുതിയ കാര്യമല്ല. പണ്ടേക്കും പണ്ടേ തന്നെ ഈ മൂല്യങ്ങൾ പല വഴിയിലൂടെയായിട്ട് അല്ലാഹു തആല ഭൂമിയിലെ മനുഷ്യന്മാർക്കിടയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് നിങ്ങൾക്ക് തന്നെ പരിചയമുള്ള, അന്ന് ഖുർആൻ ഇറങ്ങുമ്പോൾ അവിടുത്തെ അഭിസംബോധിതരായ ആളുകൾക്ക് പരിചയമുള്ള ഒരു പേര്. അവരാരും ചോദിച്ചില്ല ആരാണ് ലുഖ്മാൻ, കാരണം അവർക്ക് അദ്ദേഹത്തെ അറിയാം. പല കവികളും അദ്ദേഹത്തെ ഉദ്ധരിക്കുന്നു, പല പ്രഭാഷകരും അദ്ദേഹത്തെ കുറിച്ച് പറയുന്നു. അങ്ങനെയുള്ള ഒരാൾ പറഞ്ഞതായിട്ടാണ് ഇവിടെ പറയുന്നത്. ആ പറഞ്ഞ കാര്യത്തെ പിന്തുണച്ചുകൊണ്ടും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുമാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്: അല്ലാഹു തആല എല്ലാം അറിയുന്നവനാണ്. അതെത്രമാത്രം ചെറുതാണെങ്കിലും ഒരു കാര്യം ആരുമാരും അറിയാത്ത ഏതോ ഒരു പാറക്കെട്ടിന്റെ ഉള്ളിൽ, പാറക്കെട്ടിന്റെ ഉള്ളിലുള്ള കാര്യം നമ്മൾ കാണൂല, നമുക്ക് അത് അദൃശ്യമാണ്.
പക്ഷെ അത് നമുക്ക് മാത്രമാണ് അദൃശ്യമായത്. അള്ളാഹു തആലയെ സംബന്ധിച്ചിടത്തോളം അത് ദൃശ്യമാണ്. ആകാശ ലോകത്തെ ഏതോ മേഘക്കീറുകൾക്കുള്ളിൽ കൊണ്ടുപോയി വെച്ച ഒരു നിഗൂഢതയാണെന്ന് വിചാരിക്കുക, നമുക്കത് കാണാൻ കഴിയില്ല. ഭൂമിയുടെ ഏതെങ്കിലും ഒരു തട്ടിൽ കുഴിച്ചുമൂടിയതാണെന്ന് വിചാരിക്കുക, നമുക്കത് കാണാൻ കഴിയില്ല. പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയല്ല. അള്ളാഹുവിനെല്ലാം അറിയാം, എത്ര ചെറുതാണെങ്കിലും അറിയാം, എത്ര വലുതാണെങ്കിലും അറിയാം. സൂറത്ത് സബ്ബയിൽ അള്ളാഹു ഇതേ കാര്യം പറയുന്നുണ്ട്. വഖാലല്ലദീന കഫറു, നിഷേധികളായ ആളുകൾ പറയുന്നു, എന്താണ് അവർ പറയുന്നത്? ലാ തഅ്തിയസ്സാഅ, അങ്ങനെ ഞങ്ങളിലേക്ക് ഒരു അന്ത്യദിനമൊന്നും വന്നെടുക്കുകയില്ല. ഖുൽ, എന്നാൽ അവരോട് പറയുക, ബല വറബ്ബി, അങ്ങനെയല്ല എന്റെ നാഥൻ, ലാ തഅ്തിയന്നകും, നിങ്ങളിലേക്ക് അത് കൊണ്ടുവരിക തന്നെ ചെയ്യും. ആലിമുൽ ഗൈബ്, എല്ലാ അദൃശ്യങ്ങളും അറിയുന്നവൻ. ലാ യഅസ്ബു അൻഹു, അവനെ സംബന്ധിച്ചിടത്തോളം മാഞ്ഞു പോവുകയില്ല. മിസ്ഖാലു ദർറത്തിൻ ഫിസ്സമാവാത്തി വലാ ഫിൽ അർദ്, ആകാശങ്ങളിലോ ഭൂമികളിലോ ഉള്ള ഒരു അണുമണി തൂക്കം പോലും മാഞ്ഞു പോവുകയില്ല. വലാ അസ്ഗറു മിൻ ദാലിക വലാ അക്ബർ, ഇനി അതിനേക്കാൾ ചെറുതോ അതിനേക്കാൾ വലുതോ ഇല്ലാത്ത കിതാബി മുബീൻ, എല്ലാം വ്യക്തമായ ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടല്ലാതെ ഒന്നും മാഞ്ഞു പോവുകയില്ല. പരിശുദ്ധ ഖുർആൻ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, അള്ളാഹു ധാരാളം കണക്കിന് സ്ഥലങ്ങളിൽ ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു, അള്ളാഹു ആലിമുൽ ഗൈബാണ്. ആലിമുൽ ഗൈബ് വശഹാദ, കാണുന്നതും കാണാത്തതുമായതിനെ കുറിച്ചെല്ലാം അറിയുന്നവനാണല്ല എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. നമ്മളിപ്പോൾ ഉള്ളത് ഒരു December 9, December 10 തലേ ദിവസമാണ്. ലോകത്ത് മനുഷ്യാവകാശ ദിനമായിക്കൊണ്ടാണ് December 10 അറിയപ്പെടുന്നത്. 1948 December 10 പാരീസിൽ ചേർന്നിട്ടുള്ള ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക യോഗം, അതാണ് ആഗോളതലത്തിൽ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങളെക്കുറിച്ചും മനുഷ്യാവകാശത്തെക്കുറിച്ചുമൊക്കെ ധാരാളം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. മനുഷ്യാവകാശത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചില നാമങ്ങളുണ്ട്, ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ച്, മഗ്നാക്വാർട്ടയെ സംബന്ധിച്ച് ഒക്കെയുള്ള ധാരാളം പേരുകൾ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മയിൽ വരും. എന്നാൽ ഇത്തരത്തിലുള്ള ആധുനിക കാലത്തെ എല്ലാ പ്രഖ്യാപനങ്ങൾക്കും മുമ്പേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ മനുഷ്യാവകാശ പ്രഖ്യാപനമായിരുന്നു ഹിജ്റ 10-ാം വർഷം ഹജ്ജിനോടനുബന്ധിച്ച് അറഫ പ്രഭാഷണം എന്ന് പറയുന്നത്. ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും വിളിച്ചുകൊണ്ട് ഇന്ന ദിമാഉക്കും അംബാലുക്കും വഅഅറാദുക്കും ഹറാമുൻ അലൈക്കും കഹുറുമതി യൗമിക്കും ഹാദാ വബലദിക്കും ഹാദാ വശഹരിക്കും ഹാദാ, ഈ മാസം പോലെ, ഈ ദിവസം പോലെ, ഈ നാടുപോലെ, അല്ലയോ മനുഷ്യരെ, നിങ്ങളുടെ രക്തവും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ അഭിമാനവും പവിത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ഉച്ചനീചത്വങ്ങളെയും അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം. അതിൽ സ്ത്രീകളെക്കുറിച്ച് പറയുന്നുണ്ട്, അവരുടെ വിമോചനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ സാമ്പത്തികമായ ഉച്ചനീചത്വങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്നുണ്ട്. അങ്ങനെ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ആ പ്രഭാഷണത്തിൽ നമുക്ക് കാണാം. നമ്മൾ ചില വീടുകളിലും ഓഫീസുകളിലൊക്കെ അറഫ പ്രഭാഷണം എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി തൂക്കാറുണ്ട്, അത് ചാർട്ടിൽ എഴുതി തൂക്കാറുണ്ട്. അത് ഓർമ്മിക്കാൻ വേണ്ടിയാണെങ്കിൽ നല്ലതാണ്. അത് നമ്മൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാകും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുള്ള ആ പ്രസംഗം ആരാധനകളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചുമല്ല. അത് നടത്തിയത് എപ്പോഴാണ്? ഏറ്റവും വലിയ ആരാധനയുടെ സന്ദർഭത്തിലാണ്. ഏറ്റവും വലിയ ആരാധനയായ ഹജ്ജ് വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു ആരാധനയുടെ ശർത്തോ പറമ്പോ അല്ല പറഞ്ഞത്. അതൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ, എന്നിൽ നിന്ന് നിങ്ങൾ ഹജ്ജ് മനസ്സിലാക്കിക്കോളൂ എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ആ ഹജ്ജ് വേളയിൽ ഒരു പ്രഭാഷണം നടത്തുമ്പോൾ അത് മനുഷ്യന്റെ അവകാശങ്ങളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഈ മനുഷ്യാവകാശ പ്രഖ്യാപനവും ആധുനിക ലോകത്തെ
മനുഷ്യാവകാശ ചർച്ചകളും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസമാണ് ഞാൻ ഈ ഖുതുബയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ളത്. ആധുനിക കാലത്തെ മനുഷ്യാവകാശങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ അതൊക്കെ കുറെ പ്രഖ്യാപനങ്ങളാണ്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിലേക്ക് വന്നത് ജീവിതം കൊണ്ട് മനുഷ്യർക്ക് അവകാശങ്ങൾ നേടിക്കൊടുത്ത സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ്. എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ അങ്ങ് പ്രഖ്യാപിച്ചു പോവുക എന്നതല്ല, ലോകത്തോട് എന്തെല്ലാമോ വിളിച്ചു പറയുകയും സ്വന്തത്തിൽ അതൊക്കെ മറന്നു കളയുകയും ചെയ്യുക എന്നതല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നബുവത്ത് ലഭിച്ചതിന് ശേഷം പ്രവർത്തിച്ച ഓരോ ഘട്ടങ്ങളിൽ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന് മുൻപ് തന്നെ കുഴിച്ചു മൂടപ്പെടുന്ന പെൺകുട്ടിയെക്കുറിച്ച് സംസാരിച്ചു. അനർഹമായി നേടിയെടുക്കുന്ന സമ്പത്തിനെ കുറിച്ച് സംസാരിച്ചു. അത്തരത്തിലുള്ള അവകാശ ലംഘനങ്ങൾക്കെതിരെ പടപൊരുത്തു. വളരെ സുപ്രസിദ്ധമായ ഒരു സംഭവമുള്ളത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹറമിൽ ഇങ്ങനെ ഇരിക്കുമ്പോ, മതാഫിൽ ഇരിക്കുമ്പോ, ഒരു മനുഷ്യന് അവന്റെ അവകാശം വാങ്ങിക്കൊടുക്കാൻ വേണ്ടി അബൂജഹലിന്റെ വീട്ടിലേക്ക് പോയ സംഭവമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അധികാരമുള്ള ഒരു കാലത്തല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ മർദ്ദിക്കപ്പെടുന്ന ആക്രമിക്കപ്പെടുന്ന ഒരു കാലത്ത് വളരെ രഹസ്യമായ പ്രബോധനം പരസ്യ പ്രബോധനമായി മാറി ആ കാലത്ത് എല്ലാ എതിർപ്പുകളും നേരിടുന്ന ഒരു കാലത്ത് ഒരു സാധുവിന്റെ അവകാശം അബൂജഹൽ, എന്ന് പറയുന്നത് അവിടുത്തെ പ്രമാണിയാണ്, വലിയ സ്വാധീനവും ശക്തിയുമുള്ളയാളാണ്, അയാളത് നിഷേധിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂജഹലിന്റെ വീട്ടിലേക്ക് അങ്ങോട്ട് ചെന്നിട്ട് ഇദ്ദേഹത്തിന് അവകാശം വാങ്ങിക്കൊടുക്കുന്ന വളരെ മനോഹരമായ ഒരു രംഗമുണ്ട്. അങ്ങനെ സാമ്പത്തികമായ സാമൂഹ്യമായ എല്ലാ അരാജകത്വങ്ങളും അതിനെതിരെ പടപൊരുതിയിട്ട് ഒരു സമൂഹത്തെ വിമോചിപ്പിച്ച് പെണ്ണിനെ കുഴിച്ചുമൂടിയിരുന്ന അറബികൾ പെണ്ണിന്റെ മഹനീയമായ സ്ഥാനം നൽകുന്ന അവസ്ഥയിലേക്ക് മാറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരങ്ങനെ പഠിപ്പിച്ചു. പെൺകുട്ടികൾ ആദരിക്കുന്നവരായ അറബികൾ മാറി. ഇന്നും അത് നമുക്ക് കാണാം. ആ ഒരു പൈതൃകം അവർ ഇന്നും നിലനിർത്തിക്കൊണ്ടിരിക്കും. ഇവിടെ പെണ്ണിന് വലിയ സ്ഥാനമാണ്. ആ ഒരവസ്ഥയിലേക്ക് ആ സമൂഹത്തെ മാറ്റിയതിന് ശേഷമാണ് അറഫയിൽ വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഒന്ന് കേവലമായ അവകാശവാദങ്ങളും ഒരുപാട് പ്രഖ്യാപനങ്ങളുമാണെങ്കിൽ ആ പ്രഖ്യാപനങ്ങൾക്ക് ശേഷവും ലോകത്ത് എന്തെല്ലാം അടിമത്തമാണ് നിലനിൽക്കുന്നത്. ഫലസ്തീനെ ആക്രമിക്കുന്ന ഇസ്രയേൽ, റോഹിംഗ്യൻ ആളുകളെ അഭയാർത്ഥികളാക്കി മാറ്റുന്ന ചൈന ഒരു ഭാഗത്ത്, ഇന്ത്യയിൽ തന്നെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ ലംഘിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ സംഘപരിവാർ ഫാസിസ്റ്റ് ശക്തികൾ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എല്ലാ മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങൾക്ക് ശേഷവും നടക്കുന്നത് മനുഷ്യാവകാശ ലംഘനങ്ങളാണ്. ഇന്നും ജാതിയുടെ പേരില്, വർണ്ണത്തിന്റെ പേരില് നടന്നുകൊണ്ടിരിക്കുന്ന ഉച്ചനീചത്വങ്ങൾ അവസാനിപ്പിക്കാൻ ഒരു ഐക്യരാഷ്ട്രസഭക്കും സാധിച്ചിട്ടില്ല, ഒരു രാജ്യത്തിനും കഴിഞ്ഞിട്ടില്ല. പക്ഷെ അപ്പോഴൊക്കെ നമ്മളിതിന്റെ വാർഷികം കൊണ്ടാടുകയും ലോകം മുഴുവൻ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതൊക്കെ കേവലം പ്രഖ്യാപനങ്ങളായി തുടരുകയാണ്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം കൊണ്ട് കാണിച്ചു കൊടുത്തു സമ്പദ് വ്യവസ്ഥയെ പലിശയില്ലാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന്. അങ്ങനെ ചിന്തിക്കാൻ പോലും അന്ന് മാത്രമല്ല, ഇന്നും കഴിയുന്നില്ലല്ലോ. പലിശയില്ലാതെ എങ്ങനെയാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥ നിലനിർത്തുക എന്ന് വലിയ വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർക്ക് പോലും ഇന്നും കിട്ടില്ല. നമ്മുടെ രാജ്യത്ത് നമ്മൾ മനസ്സിലാക്കണം, പലിശയില്ലാത്ത പലിശരഹിതമായ ഒരു സാമ്പത്തിക ക്രയവിക്രയം നിയമാനുസൃതം പോലുമല്ല. ഇവിടുത്തെ അധികാരികൾ ചെയ്യുന്നില്ലെന്നത് പോകട്ടെ, നമുക്ക് അങ്ങനെ ഒന്ന് സാധിക്കാമെന്ന് വെച്ചാൽ അത് നിയമവിരുദ്ധമാണ്. എന്ത് രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്? പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കാണിച്ചു കൊടുക്കുകയാണ്, അങ്ങനെ സാധ്യമാണ്. പെണ്ണിനെ ആദരിക്കാൻ കഴിയും, അത് സാധ്യമാണ്. ഗോത്രത്തിന്റെ അതുപോലെ തന്നെ വർഗത്തിന്റെ ഒക്കെ വംശീയത ആളുടെ കുടുംബം നോക്കി, വർണ്ണം നോക്കി, ജാതി നോക്കി ഒക്കെയുള്ള വേർതിരിവ് അതൊക്കെ മാറ്റിയെടുക്കാൻ കഴിയും. ഇന്നും നമുക്കറിയാം
വിവിധ രാജ്യങ്ങളിൽ അഭയാർത്ഥികളും തദ്ദേശീയരും തമ്മിൽ വലിയ സംഘർഷമാണ്. ഇന്നും അങ്ങനെയാണ് ലോകത്ത് പലയിടങ്ങളിലും നമുക്ക് കാണാം. പക്ഷേ അൻസ്വാരികൾ മുഹാജിറുകൾ എങ്ങനെയാണ് സ്വീകരിച്ചത്? എല്ലാം നൽകിക്കൊണ്ടാണ് സ്വീകരിച്ചത്, എല്ലാം നൽകിക്കൊണ്ടാണ് സ്വീകരിച്ചത്. അങ്ങനെ അവർ തമ്മിലുള്ള സാഹോദര്യ ബന്ധം എന്തുമാത്രം ഉറപ്പുള്ളതായിരുന്നു, ഇതൊക്കെ കാണിച്ചു കൊടുക്കുക. കുല്ലുക്കും മിൻ ആദം വ ആദമു മിൻ തുറാബ്, നിങ്ങൾ വലിയ വലിയ ഗോത്രത്തിലുള്ളവരാകട്ടെ, അതല്ലെങ്കിൽ അത്ര പേര് കേട്ട ഗോത്രത്തിലല്ലാത്തവരാകട്ടെ, നിങ്ങളൊക്കെ ആദമിൽ നിന്നാണ്. ആദമാകട്ടെ മണ്ണിൽ നിന്ന്. ഇത് ജീവിതം കൊണ്ട് കാണിച്ചു കൊടുത്ത് തെളിയിച്ച് സാക്ഷ്യം നിർവഹിച്ചതിന് ശേഷമാണ് ഈ കാര്യങ്ങളെല്ലാം വളരെ ചുരുക്കി മനോഹരമാക്കി ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനമായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിർവഹിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം എങ്ങനെയാണ് അള്ളാഹുവിന്റെ റസൂൽ ഇത് സാധിച്ചെടുത്തത്? സാധ്യമാണ് എന്ന് ഒരാൾക്കും വിശ്വസിക്കാൻ കഴിയാത്ത ഇന്നും മനുഷ്യ സമൂഹത്തിന് നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുത്തിയ വലിയ വിപ്ലവം, ഇപ്പൊ മദ്യനിരോധനം ഓരോന്നിടത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതിന്റെ വിപത്ത് മനസ്സിലാക്കിയിട്ട് അത് നിരോധിക്കാൻ വേണ്ടി ഒരുപാട് ഡോളറുകൾ ചെലവഴിച്ചിട്ട് സാധിച്ചിട്ടില്ല. ഇന്നിപ്പോ നമ്മുടെ നാട്ടിൽ ലഹരി വിരുദ്ധമായ ക്യാമ്പയിനുകൾ സർക്കാരിന്റെ പോലും നേതൃത്വത്തിൽ നടക്കുന്നു. അതൊക്കെ ഇങ്ങനെ ഒരു വഴിക്ക് നടക്കുമ്പോഴും മറുവശത്ത് ധാരാളക്കണക്കിന് ലഹരി ഉപയോഗം നടക്കുന്നു. പക്ഷേ ഫഹൽ അൻതും മുൻതഹൂൻ എന്നൊരൊറ്റ ചോദ്യം കൊണ്ട് മദീനയുടെ തെരുവുകളിൽ മദ്യമൊഴുകിയെന്നാണ് എന്ന് പറഞ്ഞാൽ എടുത്തുവെച്ച വിൽക്കാൻ വെച്ചതും കുടിക്കാൻ വേണ്ടി വാങ്ങിവെച്ചതും എല്ലാ വീപ്പകളും മറിച്ചിട്ട് മദ്യമൊഴുകി തീർന്നു പോയി എന്നാണ് എന്ന് പറഞ്ഞാൽ ആളുകൾ അതിൽ നിന്ന് മുക്തരായി. എങ്ങനെയാണത് സാധിച്ചത്? എംസാസെല്ലാം നടത്തിയ എല്ലാ വിപ്ലവങ്ങളും എങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ ആ സമൂഹത്തിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് പകർന്നു നൽകിയ വികാരം എല്ലാം അള്ളാഹു കാണുന്നു എന്ന വികാരമാണ്. അള്ളാഹു കാണാത്തതും അറിയാത്തതുമായ ഒരു കാര്യവുമില്ല എന്ന വിചാരമാണ്. ആ വിചാരം പകർന്നു നൽകിയപ്പോഴാണ് സമൂഹം രക്ഷപ്പെട്ടത് എന്ന് നമുക്ക് കാണാൻ കഴിയും. നമ്മളെ കാണുന്ന ഒരു ക്യാമറ, നമ്മളെ സദാ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണുകൾ, അതിന് ഉറക്കമില്ല, അതിന് മയക്കമില്ല. ആയത്തുൽ കുർസിയിൽ അള്ളാഹു പറഞ്ഞില്ലേ, അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ലാ തഖുദുഹു സിനത്തും വല നൗം, ഉറക്കമില്ലാത്ത മയക്കമില്ലാത്ത ഒരു അള്ളാഹ്, എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാഥൻ. ഒരാള് തന്റെ കുട്ടികളെ വിളിച്ചിട്ട് കുറച്ച് മുട്ടായി കയ്യിൽ കൊടുത്തു, എന്നിട്ട് പറഞ്ഞു ആരും കാണാതെ ഇത് തിന്നിട്ട് വരണം. മൂന്ന് മക്കളാ, ആരും കാണാതെ തിന്നിട്ട് വരണം. അപ്പോ രണ്ട് കുട്ടികൾ, ഒരാള് വീടിന്റെ മുകളിലെ നിലയിലേക്ക് പോയി, ആരുമില്ലാത്തൊരു റൂം കണ്ടുപിടിച്ച് ആരും കാണുന്നില്ല എന്ന് ഉറപ്പിരുത്തിയിട്ട് അയാളത് തിന്നിട്ട് പോയി. മറ്റേ കുട്ടി അത് താഴെ നിലയിലെ എവിടെയോ ഒരു സ്ഥലത്ത് പോയിട്ട് തിന്നാൻ ശ്രമിച്ചു. മൂന്നാമത്തെ കുട്ടി മിഠായി കയ്യിൽ വെച്ച് ഇങ്ങനെ നിൽക്കുകയാണ്, പോണില്ല, എങ്ങോട്ടും പോണില്ല, അവിടെ തന്നെ നിൽക്കുകയാണ്, സ്തംഭിച്ചു പോയി. അപ്പോ കുട്ടിന്റെ ഉമ്മ ചോദിക്കുന്നുണ്ട്, എന്താണ് ആരും കാണാണ്ട് മുട്ടായി തിന്നു വരാൻ വാപ്പ പറഞ്ഞിട്ട് കേൾക്കാത്തത്? അപ്പൊ മോൻ ചോദിക്കുന്നുണ്ട്, ആരും കാണാത്തൊരു സ്ഥലം ഉണ്ടാവുമോ, ആരും കാണാത്തൊരു സ്ഥലം ഉണ്ടാവുമോ, അതെന്താ നിനക്ക് ഏത് ഒഴിഞ്ഞ സ്ഥലത്ത് പോയിക്കൂടെ? അപ്പൊ കുട്ടി പറയാണ്, അല്ല കാണൂലേ ഉപ്പ, അല്ല കാണൂലേ, ആരും കാണാത്തൊരു സ്ഥലം ഉണ്ടാവുമോ, കുടുംബക്കാരും കാണാത്ത, അയൽവാസികൾ കാണാത്ത, കൂട്ടുകാര് കാണാത്ത സ്ഥലമൊക്കെ ഉണ്ടാവും, പക്ഷെ അല്ല കാണാത്തൊരു സ്ഥലം ഉണ്ടാവോ ഉമ്മ? അതൊരു മനുഷ്യനിൽ വരുത്തുന്ന സ്വാധീനം ചെറുതല്ല. ഉമ്മാക്കുപ്പാക്ക് സന്തോഷമായി, കുട്ടികളെ പരീക്ഷിച്ചത് തന്നെയാണ്, ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി തന്നെയാണ് മിഠായി കൊടുത്തത്. ഈ ഒരു വികാരം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഉമർ റളിയല്ലാഹു രാത്രി കാലങ്ങളിൽ വേഷം മാറി സഞ്ചരിക്കുമ്പോ ആ കഥ എല്ലാവർക്കും അറിയാലോ. അപ്പൊ ഒരു ഉമ്മ പിന്നെ കുട്ടിയോട് പറയാണല്ലോ, മോളെ ഇന്ന് പാല് കുറവാണ്, അളവ് കുറവാണ്, കുറച്ച് വെള്ളം ഒഴിച്ചേക്ക് അതിലേക്ക്, കുറച്ച് വെള്ളം ഒഴിച്ചേക്ക്. അപ്പോ കുട്ടി ചോദിക്കുന്നുണ്ട്, ഉമ്മ ഉമറിന്റെ നിയമാണല്ലോ മായം ചേർക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചിട്ടില്ലേ? അപ്പോ ഉമ്മ പറയാണ്, മോളെ അതിന് ഉമ്മർ ഇപ്പത് കാണോ, ഉമ്മർ എവിടെയോ അല്ലേ? അപ്പൊ ഈ കുട്ടി ചോദിക്കുന്നുണ്ട്, ഉമ്മർ കാണില്ലായിരിക്കാം, പക്ഷെ അല്ല കാണൂലേ ഉമ്മ,
അല്ല കാണൂലേ, ഇത് ഒളിച്ചിരുന്നിട്ട് ഉമർലാലിന് കേൾക്കുകയാണ്, അല്ല കാണൂലേ. ആട്ടിടയനോട് ചോദിച്ചല്ലോ ഒരാടിന് എനിക്ക് തന്നേച്ചു, ഉടമസ്ഥന അറിയണ്ട, എത്രയോ ആട്ടിൻപറ്റങ്ങളിൽ ആ ഒരുപാട് ആടുകളുടെ കൂട്ടത്തിൽ ഒന്നിനെ ചെന്നായി പിടിച്ചെന്നോ കാണാതായെന്നോ എന്തോ പറഞ്ഞാൽ മതിയല്ലോ, നിനക്ക് ഞാൻ നല്ലൊരു തുക തരാം, വാങ്ങുന്ന ആൾക്കും ലാഭം വിൽക്കുന്ന ആൾക്കും ലാഭം, അങ്ങനെയാണല്ലോ പൊതുമുതലൊക്കെ കട്ട് കിടത്തുന്നത്. വാങ്ങുന്ന ആൾക്ക് പകുതി പൈസ കൊടുത്താൽ മതി, വിൽക്കുന്ന ആളെ സംബന്ധിച്ച് തന്റെ മുതലില്ലാത്തതുകൊണ്ട് എന്ത് കിട്ടിയാലും ലാഭം, ഇങ്ങനെയാണ് പലതും കട്ട് കിടത്തുന്നത്. പക്ഷെ ഈ ആട്ടിടയൻ അവനെ കാണാനൊന്നും ഭംഗിയില്ല കേട്ടോ, ഒരു നല്ല കോട്ടും സൂട്ടും ഒന്നുമില്ല, ഒരു പയ്യൻ. പക്ഷെ അവൻ പറയാണ്, ഞാനിത് തന്നാൽ എന്റെ യജമാനൻ അറിയില്ലെങ്കിലും അള്ളാഹു അറിയല്ലോ, അല്ല കാണുമല്ലോ, പിന്നെങ്ങനെ അത് ചെയ്യാം. അപ്പൊ ഒരു CCTV ക്യാമറ ഇല്ലെങ്കിലും ഒരാൾ കാവൽ നിൽക്കാനില്ലെങ്കിലും ആരും അറിയില്ലെങ്കിലും അല്ല കാണും എന്നൊരു വിചാരം, ആ വിചാരമാണ് ഒരു മനുഷ്യനെ മനുഷ്യ സമൂഹത്തെ നന്മയിലേക്ക് നയിക്കുക. ആ വികാരം ഓരോ മനുഷ്യനിലും ഉണ്ടാക്കിക്കൊടുത്തു എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. ഓരോരുത്തരും നമ്മൾ ചെയ്യേണ്ടതാ. നമ്മളെ മക്കളോട് നമ്മൾ ഒരുപാട് ഉപദേശിക്കാനൊന്നും പോകണ്ട, മോനെ അത് കാണരുത്, ഇത് കാണരുത്, അങ്ങനെ ചെയ്യരുത്. പുതിയ കാലത്ത് ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സുകളിലൊക്കെ ഉള്ളൊരു തിയറി, ഉപദേശം തന്നെ വേണ്ടാതാണ്. ഇസ്ലാമിന്റെ രീതി അങ്ങനല്ല കേട്ടോ, ഇസ്ലാമിന്റെ രീതി മനുഷ്യനെ ഉപദേശിക്കണം തന്നെയാണ്. എല്ലാ ആഴ്ചകളിലും രണ്ടു നേരം തക്കുകൊണ്ട് ഉപദേശിക്കൽ നിർബന്ധാക്കപ്പെട്ട ദീനാണിത്. നമ്മളും ചിലപ്പോ ഈ ആധുനികമായിട്ടുള്ള ഇത്തരത്തിലുള്ള പരിപാടികളിൽ പെടുമ്പോൾ നമ്മളും അങ്ങനെ പറയും, ഉപദേശം ഒന്നും പാടില്ല, അങ്ങനല്ല, ഉപദേശിക്കണം. ഉപദേശിച്ചാൽ ആൾക്ക് ഗുണമുണ്ടാവുമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ആ ഉപദേശം പക്ഷെ ഞാൻ പറയുന്നത് ഒരുപാട് ദീർഘിപ്പിച്ച് മടുപ്പിക്കുന്ന രീതിയിലേക്ക് വേണ്ടതില്ല, ഒരൊറ്റ കാര്യം പഠിപ്പിച്ചാൽ മതി. ഒറ്റ കാര്യം, അല്ല കാണും കേട്ടോ. നമ്മളെ ജീവിതത്തിൽ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും റബ്ബ് കാണും. ആ ഒരൊറ്റ കാര്യം കൊടുത്താൽ കിട്ടിയാൽ മതി ഒരു കുട്ടിക്ക്. ആ ഒരൊറ്റ കാര്യത്തിന്റെ അഭാവത്തിൽ നിങ്ങൾ അവനെ എത്ര അറബി പഠിപ്പിച്ചു കൊടുത്തിട്ടും കാര്യമില്ല, നിങ്ങൾ എങ്ങനെ ഹാപ്പിതാക്കിയിട്ടും കാര്യമില്ല. അദൃശ്യമായതൊക്കെ അള്ളാഹു കാണുമെന്ന ബോധത്തിന്റെ അഭാവത്തിൽ നിങ്ങൾ കുട്ടിയെ ഹാസിലാക്കിയിട്ടും കാര്യമില്ല, അറിവ് പഠിപ്പിച്ചിട്ടും കാര്യമില്ല. ഇപ്പോഴൊക്കെ ഒരു കലാപരിപാടി പോലെ ചൊല്ലിക്കൊണ്ടിരിക്കും, പക്ഷെ അവന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. ഉണ്ടാവണമെങ്കിൽ വേണ്ടത് എല്ലാം അള്ളാഹു കാണും, അള്ളാഹു കാണുമെന്ന വിചാരം ഉള്ള ഒരു മനുഷ്യനെ ഒരാൾക്കും തകർക്കാൻ കഴിയില്ല. എല്ലാം അല്ല കാണുമല്ലോ, പിന്നെങ്ങനെ അവൻ തെറ്റ് ചെയ്യാം? ആരുമില്ലാത്ത നേരത്ത് തന്റെ കയ്യിലുള്ള ഡിവൈസിലേക്ക് നോക്കുമ്പോൾ അവന്റെ മനസ്സിൽ പെട്ടെന്ന് ആ ഒരു തീപ്പൊരി വരും, ഒരു ഇടിമിന്നൽ പോലെ, ഒരു ഇടിമിന്നൽ പോലെ നഗ്നതാസ്വാദനത്തിന്റെ തുടക്കത്തിൽ തന്നെ അവന്റെ കണ്ണ് ഒരു പക്ഷേ അങ്ങോട്ട് ചാഞ്ഞാൽ ഉടനെ തന്നെ അല്ല കാണുമ്പോ എന്നൊരു വിചാരം. കൈക്കൂലി വാങ്ങാൻ നേരത്ത്, അഴിമതി നടത്താൻ നേരത്ത്, ആളെ പറ്റിക്കാൻ വിചാരിക്കുന്ന സമയത്ത്, ആളുകൾക്കെതിരെ പരദൂഷണം പറയുന്ന, അവരുടെ അന്തസ്സ് കെടുത്തുന്ന ആ സമയത്തൊക്കെ ഇത് റബ്ബ് കാണുമല്ലോ എന്നൊരു വിചാരം. ആരും കാണൂലെങ്കിലും റബ്ബ് കാണുമെന്നൊരു വിചാരം ഒരു മനുഷ്യനിൽ ഉണ്ടെങ്കിൽ അവൻ അവന്റെ അവകാശങ്ങളും മറ്റുള്ളവരുടെ അവകാശങ്ങളെയും കുറിച്ച് ബോധമുള്ളവരായിരിക്കും. അതുകൊണ്ടാണ് പാല് വാങ്ങുന്ന ഉപഭോക്താക്കളുടെ അവകാശത്തെക്കുറിച്ച് ആ പെണ്ണിന് നട്ടപ്പാതിര നേരത്ത് തന്റെ കുടിലിൽ വെച്ച് ഓർമ്മിക്കാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ ഉപഭോക്താവിന്റെ അവകാശം അവർക്ക് ലഭിച്ചു, ആ യജമാനന്റെ അവകാശം ആ ആടിന്റെ യജമാനന് ലഭിച്ചു, അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പൊ ഈ സമൂഹത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് അതാണ്, എല്ലാം അല്ലാഹു കാണും. നമ്മൾ നമ്മുടെ ജീവിതത്തെ അതിലേക്ക് ചേർത്ത് വെച്ച് നോക്കിയാൽ അത് നമുക്ക് ബോധ്യപ്പെടും. നമ്മുടെ കൂടെ എപ്പോഴും ഒരു കാവൽക്കാരനായ റബ്ബുണ്ട് എങ്കിൽ പിന്നെ എങ്ങനെയാണ് നാം വ്യതിചലിച്ചു പോവുക? എങ്ങനെയാണ് പിശാചിനെ നമ്മളെ കുടിച്ചു കൊണ്ടുപോകാൻ കഴിയുക? എങ്ങനെയാണ് അധർമ്മങ്ങളുടെയും അശ്ലീലതകളുടെയും ലോകത്തേക്ക് നമ്മളോ നമ്മുടെ മക്കളോ നമ്മുടെ ജീവിത പങ്കാളികളോ തെന്നിമാറിപ്പോവുക? വ്യഭിചാരത്തിന്റെ പ്രലോഭനവുമായി വന്നപ്പോ പറഞ്ഞല്ലേ, ഇന്നി അഖാഫുല്ലാ, ഞാൻ അല്ലാഹുവിനെ പേടിക്കുന്നു.
വേറെ ഒന്നുമില്ല, ആരും കാണുന്നല്ല, നാട്ടുകാരെന്ത് പറയുന്നല്ല, ഞാൻ കുറ്റവാളിയായി തീരുമെന്നല്ല, പീഡനത്തിന് കേസ് വരുമെന്ന് ഒന്നുമല്ല വിഷയം. ഒക്കെ വരട്ടെ, വരാതിരിക്കട്ടെ, ചിലപ്പോൾ നിരപരാധികളും ശിക്ഷിക്കപ്പെടൂലേ. സാഹചര്യം നമുക്ക് അനുകൂലമല്ലാത്ത വിധം ചിലപ്പോൾ മാറിപ്പോകും, നമ്മുടേതല്ലാത്ത കുറ്റം കൊണ്ട്. അങ്ങനെ നിരപരാധികളും ശിക്ഷിക്കപ്പെട്ടേക്കാം, അത് ഈ ലോകത്തിന്റെ ഒരു ഘടനയാണത്. പക്ഷെ അള്ളാഹു കാണും എന്ന വിചാരത്തിൽ ഒരാൾക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ അതുമാത്രമാണ് വിമോചനത്തിന്റെ വഴി എന്നുള്ള ഒരു ബോധ്യമാണ് നമുക്കുണ്ടാകേണ്ടത്. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ചും തറപ്പിച്ചും പറയുന്നത്, അള്ളാഹു എല്ലാം കാണുമെന്ന വിചാരത്തിന്റെ അഭാവത്തിൽ ഉള്ള മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങൾ കേവലം പ്രഖ്യാപനങ്ങൾ മാത്രമാണ്. അതൊന്നും മണ്ണിൽ പ്രയോജനപ്പെടില്ല, അതിനൊന്നും നേരെ വിണ്ണ് അതിന്റെ അനുഗ്രഹങ്ങൾ ചൊരിയുകയില്ല. അതേസമയം അള്ളാഹു എല്ലാം കാണുമെന്ന ബോധത്തിൽ നിന്നാണെങ്കിൽ എല്ലാ അവകാശ പ്രഖ്യാപനങ്ങൾക്കും സ്ഥാനമുണ്ടാകും. വീട്ടിനകത്തായാലും പുറത്തായാലും സമൂഹത്തിലായാലും എവിടെയാണെങ്കിലും അതുകൊണ്ട് ഗുണമുണ്ടാകും. അതുകൊണ്ട് ലുഖ്മാൻ അലൈഹിസ്സലാം പറയാണ്, കുഞ്ഞും മോനെ, എത്ര സ്നേഹത്തോടെയാണ് വിളിക്കുന്നത്, യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, എന്റെ കുഞ്ഞുമോനെ, നീ മനസ്സിലാക്കിക്കോ ഒരു കാര്യം, അത് എത്ര വലിയ പാറക്കെട്ടുകൾക്കിടയിലാണെങ്കിലും അതല്ല ആകാശത്തിലോ ഭൂമിയിലോ എവിടെ എവിടെയാണെങ്കിലും അത് നിനക്ക് കാണാൻ സാധ്യമല്ലെങ്കിലും മറ്റാർക്കും കാണാൻ സാധ്യമല്ലെങ്കിലും അള്ളാഹു അതെടുത്തുകൊണ്ടുവരിക തന്നെ ചെയ്യും. അള്ളാഹു എല്ലാ നിഗൂഢതകളും അറിയുന്നവനാണ്, എല്ലാം സൂക്ഷ്മമായി മനസ്സിലാക്കുന്നവനാണ്. ഈ വിചാരമാണ് നമ്മെ നയിക്കുന്നതെങ്കിൽ ഇരുലോകത്തും വിജയമായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കും. ഖുതുബ പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.